ഹലോ. ആ എടാ, എന്താ എക്സാം? എന്താ എക്സാം? എപ്പോഴെക്സാം? നാളെയോ? ടൈം ടേബിൾ വന്നാ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാ? ഞാൻ നോക്കട്ടെ. എടി എന്തുകൊന്ന് ചെയ്യടാ, എക്സാം നാളെ ആയാലേ? പണ്ടാര എത്ര ദിവസം സുഖമായിട്ട് വന്നു, ഇനി എക്സാമും തുടങ്ങി എക്സാമും എഴുതിക്കൊണ്ട് നിൽക്കേണ്ടി വരും. നാളെ മെഡ്സ് വെച്ചല്ലേ, എന്തോന്ന് ചെയ്യാൻ? ആ ഗൂഗിൾ ഉണ്ടല്ലോ അല്ലെ, ആ ഗൂഗിളെ രക്ഷ. ഗൂഗിൾ ദൈവം നമ്മളെ കാക്കൂടാ, ഗൂഗിൾ ദൈവം നമ്മളെ കാക്കും. എന്തെങ്കിലും ആവട്ടെ, ആ ഗൂഗിൾ നോക്കി എഴുതാല്ലേ. ആ എന്തെങ്കിലും പഠിക്കാം, നോക്കാം. ജസ്റ്റ് ഒന്ന് എന്തൊക്കെ സ്ലൈഡൊക്കെ തന്നില്ലേ, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. എന്നിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്തായാലും ആവശ്യം വരൂല്ലേ. പിന്നെ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് എഴുത്ത് നോക്കി എഴുതാം, ഗൂഗിൾ ഉണ്ടല്ലോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് നോട്ട് എന്നൊക്കെ നോക്കി എഴുതാം. ആ ശരി എടാ, ഓക്കെ എടാ. ഓ നീ പിന്നെ പഠിച്ച് മാച്ചിട്ടുണ്ടാവല്ലേ. ഓ ഒന്ന് പോ, നീ ചുമ്മാ. ശരി ശരി. ആ എപ്പോഴാന്ന് കാണാം? അരമണിക്കൂർ ഉള്ള അരമണിക്കൂർ എക്സാം. ഓ അരമണിക്കൂർ പിന്നെ കുഴപ്പമില്ല, ഗൂഗിള് നമ്മളെ രക്ഷിക്കും. ഗൂഗിൾ നോക്കി എഴുതാൻ 25 വാക്കിനാ? ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, സെറ്റ് സെറ്റ്. ആടാ ഞാൻ എന്നാ എന്തെങ്കിലും പോയി നോക്കട്ടെ. ശരിയാടാ, സ്ലൈഡ്സ് ഒക്കെ ഉണ്ട കയ്യിലേ. ഓ ഗൂഗിൾ ക്ലാസ് റൂമില്. ഓ അത് പരതി മെനക്കെട്ട് വയതല്ലേ, നാളെ എക്സാം സമയത്ത് എങ്ങനെ വരുത്തും? എങ്ങനെ എക്സാം എന്നാ പറയാ? ഓ വീഡിയോ വീഡിയോ ഉണക്കേണ്ടി വരുമോ? ആ വീഡിയോ ഉണക്കണ്ടല്ലേ. ആ അപ്പോഴേ പിന്നെ നോക്കി എഴുതാം. ആ സീനിൽ രക്ഷപ്പെട്ടല്ലേ, ഫുള്ള് ഫുള്ള് തന്നെ. ആ ഫുള്ള് എന്നല്ല, പകുതി നോക്കി എഴുതിയാൽ മതി അല്ലേ. ഓക്കെ ഡാ, ശരി ശരി. ഓക്കെ ഓക്കെ, ബൈ ഡാ. ഓക്കെ ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരി ശരി, ബൈ. ആ പിന്നെയില്ലേ പിന്നെയില്ലേ, ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് മെസ്സേജൊക്കെ ഇട്ടേക്ക് കേട്ടോ, ആൻസർ ഒക്കെ കിട്ടിയിട്ടാകുമ്പോഴേ. ഓ ശരി ഡാ, ശരി ശരി. ഓ ഇട്ടേക്കടാ, ലാസ്റ്റിൻ്റെ സ്വന്തം കാര്യം നോക്കി നടക്കാറുത്. ആ ആ ശരി ശരി, ഓക്കെ ഓക്കെ. പണ്ടാ എക്സാം എന്തെങ്കിലും പഠിക്കണല്ലോ. എക്സാം എപ്പോഴാ? ഹലോ എടി, എക്സാം ഒന്ന് തുടങ്ങുമ്പോ ഒന്ന് മെസ്സേജ് അയക്കണേ, മറ്റേ ഗ്രൂപ്പിൽ അയച്ചാ മതി, കാണൂല അല്ലെങ്കിൽ. ആ ഹലോ എടി, എക്സാം തുടങ്ങിയാ? ഇല്ല എടി, ഒന്നും പഠിച്ചാ. ഞാനൊന്നും പഠിച്ചൊന്നുമില്ല, എനിക്ക് ഗൂഗിളിനെ നോക്കി എഴുതണേ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്, ഇത്തിരി കൂടി നോക്കാൻ. ഇത്തിരി അല്ല, നല്ലോണം നോക്കാനുണ്ട്. ഓ എന്തോന്ന്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓരോ എക്സാമും കൊണ്ടുപോയി വെച്ച് അലാക്ക്, പണ്ടൊരു മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ എക്സാമും കൊണ്ടുപോയി വെക്കും. എന്തായിരുന്നു ആ എക്സാം? കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ ഇനി വീണ്ടും പോയിട്ട് എക്സാം മോഡലൊക്കെ എഴുതേണ്ടി വരും. എടി ആൻസർ കിട്ടി നമ്മൊന്ന് പറഞ്ഞേക്കണം കേട്ടാ. ഓ എന്നിട്ട് നെറ്റ്വർക്കും ഇല്ലല്ലോ, അറ്റാച്ച് ചെയ്യേണ്ട അതില്. 15 മിനിറ്റ് കൊണ്ട് അറ്റാച്ച് ആവോ എന്തോ, ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് പണിയെടുക്കടി. നോക്കട്ടെ, അരമണിക്കൂർ കൊണ്ട്. ആ സിമ്പിളായി, അരമണിക്കൂർ കൊണ്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ സ്ലൈഡും ഇല്ലേ, ഇനി ആ സ്ലൈഡൊക്കെ എവിടെ പോയി കിടക്കുന്നത്? ആ ഗൂഗിൾ ക്ലാസ് റൂം അവിടെ ഒന്ന് നോക്കാല്ലേ, അതിൻ്റെ ഉള്ളിൽ സ്ലൈഡ് ഉണ്ടാവല്ലോ. ശരി എടി, എന്നാൽ ഞാൻ നോക്കട്ടെ. ഞാൻ എക്സാം എന്തോന്ന്, എന്ത് എനിക്ക് ആയി, ഇല്ലെങ്കിൽ വീ ടെസ്റ്റ് എഴുതാം. ശരി എന്നാൽ.
മൂന്നെണ്ണം മരിച്ചല്ലേ. വലുതാക്കുമ്പോൾ കുറേ സ്ഥലം എടുക്കും, അപ്പോൾ കുറേ മാർക്ക് കിട്ടും. വലുതായി പോയാ പേരൊക്കെ എഴുതിയിട്ട് വേണ്ടിയായിരിക്കാം. Third year BSc Nursing Government College and GNC Medical Surgical Nursing Second Sectional X സ്പെല്ലിംഗ് എന്താ? ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് 15/9/2020 ആവില്ല. ഇനി എത്ര കൊല്ലമുണ്ട്? അമ്പത്തെട്ട് മിനിറ്റ്. ഇതെന്തോന്ന് പ്രാന്താ ഓരോ മിനിറ്റ് ഇട്ടോ നിൽക്കുന്നേ? എ ഡി ഒന്ന് വകുപ്പിക്കാണ്ട് ഒന്ന് പോവുന്ന എന്തോന്നിത്? വീഡിയോ കണ്ടിട്ട് ക്ലാസ് റൂം എടുത്തു നോക്കാം. ഇത് കിട്ടിയ ഫസ്റ്റത്തെ ആണെന്ന് തോന്നുന്നു. ആ ഇവിടെ കിട്ടി. ഇത് ഒരുപാട് ഉണ്ടല്ലോ, ഇത് എപ്പോഴും നോക്ക. സമയം 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 4 ക്വസ്റ്റ്യൻ, 30 മിനിറ്റ് തീരുവില്ല. സ്ഥലം വിട്ടേക്കാൻ ഒരു പേജ് മതി. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ശരി. പണ്ടായി കാണുക, ഇതാ എവിടെയാണ്? അതിന്റെ അടുത്ത് മെസ്സേജ് പോകുന്നു. പക്ഷെ ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ടോ? തിരിച്ചയക്കണം. വേണ്ട, എക്സാമിൻ ചെയ്യാം. ഓ, ഇത് പണ്ട് ഗൂഗിളിൽ തന്നെ നോക്കിയേക്കാം. അയ്യോ, പഴമണ നാട്ടുകാർ പ്രശ്നിക്കും. എവിടെ പഴമണ നാട്ടുകാർ പ്രഷറൈസ്ഡ് കത്തീഡ്രലൈസേഷൻ ആൻഡ് മോണിറ്ററിംഗ്? അയ്യോ, പഴമണായി ലെൻസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഇതെന്താ ഹേർട്ട്? ആ എസ് എമ്മിന്റെ എഴുതല്ലേ? ഇത്
ഇതെന്താ ഇങ്ങനെയൊക്കെ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതെന്താ സാധനം? ഇതിന് സ്ലൈഡ് വരുന്നാല് ശരിയാവൂല. ഗൂഗിളിൽ തന്നെ നോക്കാം. ഇതെന്തു നീ ഈ ഗൂഗിള് നോക്കിയ ഇപ്പം തീരും. 5 മിനിറ്റും കൂടി, 5 മിനിറ്റ് അരമണിക്കൂർ പോവാൻ. അടുത്ത ദിവസം നോക്കാം. ആ കീമോ തെറാപ്പി എനിക്ക് അറിയാം. 4 കീമോ തെറാപ്പി യൂസ് ഓഫ് കെമിക്കൽസ് ഓർ ഡ്രഗ്സ് ഫോർ ഡിസ്ട്രോയിങ് ഓർ പ്രിവെന്റിങ് ദി ഗ്രോത്ത് ഓഫ് സെൽസ്. ആ കിട്ടിട്ട് ശരി. പിന്നെന്താ ഗൂഗിള് നോക്കാം. എനിക്ക് മറ്റത് ഒരുപാട് ഉണ്ട്. ഇത് മറ്റേ പണ്ടായ മറ്റേ കീമോതെറാപ്പി ചെയ്യുന്നത്. ശനി ആ ഇൻസ്ല സൈഡ് എഫക്ട്സ് കിട്ടുന്നല്ലേ. സൈഡ് എഫക്ട്സ് കിട്ടും കീമോതെറാപ്പി സൈഡ് എഫക്ട്. ആ ന്യൂസിയ, വോമിറ്റിങ്, പിന്നെന്താ ആ ഹെയർലോസ്, പിന്നെ ഇൻഫെക്ഷൻ. പിന്നെ അടുത്തെന്താ ആ ഇൻഡിക്കേഷൻ. ക്യാൻസർ, അബ്ഡോമിനൽ ക്യാൻസർ, പെൽവിക് ക്യാൻസർ, ലങ് ക്യാൻസർ, ലിവർ ക്യാൻസർ. ലിവറിന് ക്യാൻസർ വരും. ആ ലിവർ, ലിവർ സിറോസിസ്, പിന്നെ ബ്രെയിൻ ക്യാൻസർ. ഓ ഇനി ബാക്കി ബാക്കി സ്ലൈഡ് നോക്കാം. സ്ലൈഡ് എവിടെ സെർച്ച് ചെയ്ത് നോക്കാം. പ്രീവിയസ് കീമോതെറാപ്പി സ്ലൈഡ് ഏതൊക്കെ ആയിരുന്നു? ആ അതന്നെ സെക്കൻഡ് പാർട്ടി കിട്ടി. ഇതിലൊന്നും ഇല്ലല്ലോ. ആ നഴ്സിംഗ് മാനേജർ ആണെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് കീമോതെറാപ്പി. അയ്യോ 2 മിനിറ്റും കൂടി. പേ മുതലേറ്റു കുറച്ചുകൂടി എഴുതിയേക്കാം. അപ്ലോഡ് ചെയ്യാൻ 10 മിനിറ്റ്. അപ്ലോഡ് ചെയ്യാൻ 5 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്തോളാം. സമയത്ത് അയ്യോ ലേറ്റ് ആവും. ഇപ്പം ഇമേജ് ടു പി ഡി എഫ് കൺവേർട്ടർ എന്തോന്ന് സ്റ്റെക്ക് ഫോണ്. കംപ്രസ് കൺവേർട്ട് ടു പി ഡി എഫ്. ഈ ഇതെന്താ? ഓ ഓക്കെ ഇത് ഒയിനായും കൊടുക്കാം. ഒച്ചത്ത് ഗൂഗിൾ മീറ്റ് കോപ്പ് വെബേകള് കോപ്പ് അറ്റാച്ച്.
കീമോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി കോപ്പ് പണ്ടാരം എടി ഞാനില്ലേ ആ കീമോതെറാപ്പി ആണ് എന്ത് വെച്ചത് ഇമ്മ്യൂണോതെറാപ്പി കണ്ടത് കീമോതെറാപ്പി എന്ന് വെച്ചിട്ട് പണ്ടാരം എക്സാം തോറ്റു പണ്ടാരം എടി ഒന്ന് ആലോചിച്ചോട്ട് എഴുതാൻ പോയിട്ട് നോക്കി എഴുതാൻ പോലും സമയം കിട്ടുന്നില്ലടി പണ്ടാരം ആ എന്തെങ്കിലും ഇനി അടുത്ത് അവിടെ പോയിട്ട് എഴുതാല്ലേ എന്ത് ചെയ്യും ഇനി അടുത്ത എക്സാമിന് പഠിച്ചിട്ട് എഴുതാനല്ലേ ഓ ശരി എടി ബായ് വെക്കുന്നു ഹലോ ഗൈസ്, ഓൺലൈൻ എക്സാമിന്റെ ഒരു കോമഡി ആയിട്ടാണ് വിചാരിച്ചത്. എത്രത്തോളം ഏറ്റവും ആയത്തില്ല. എന്തായാലും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതുവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് രജത് രാജ് ഫ്രം ബീറ്റ്സ് ഓഫ് ലൈഫ്.